അലിവുണ്ടാകാനുള്ള നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ പകുതി വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പാൽ ഇതേപോലെ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. ഇനി നമുക്ക് അലിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള വലിയൊരു പാത്രം വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് ഏറ്റവും ആദ്യം നമുക്ക് കാരമൽ ഉണ്ടാക്കണം. കാരമൽ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലുവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചാണ് പഞ്ചസാരയിൽ നിന്ന് ഒരു കാൽ ഭാഗം പഞ്ചസാര നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് നനയണം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര പാനി കാരമലായി തുടങ്ങിയിട്ടുണ്ട്, കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റെഡ് കളറാവണം. റെഡ് കളറായി കഴിഞ്ഞിട്ട് പിന്നെ ബ്രൗൺ കളർ ആവാൻ വേണ്ടി നിൽക്കരുത്. ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു കൈപ്പരസം വരും. കാരാമിൽ നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചേക്കണ പഞ്ചസാരയും കൂടിയും ചേർക്കാം. ഈ പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് മെൽറ്റാക്കണം. ഇപ്പോൾ നമ്മൾ അവസാനം ചേർത്ത പഞ്ചസാരയും കൂടിയിട്ട് പാനിയായി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ചും കൂടി കട്ടകളുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കട്ടയും കൂടി നമുക്ക് ഈ തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണം നെയ്യിൽ നിന്ന് പകുതി നെയ്യ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. പഞ്ചസാരപ്പാനിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ പാല് ചേർത്ത് ആ പാല് ചേർത്ത വഴിക്ക് തന്നെ ഈ പഞ്ചസാര ഒന്ന് കട്ടയാവും. ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ പഞ്ചസാര അടിയിൽ നിന്ന് നന്നായിട്ടൊന്ന് വെള്ളമായിട്ട് വരും. ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണം. ഇത് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ ഇത് നന്നായിട്ട് വറ്റിയിട്ട് നെയ്യ് ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വരും. ബാക്കിയുള്ള നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പാല് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇത് എപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർത്താതെ ഇളക്കണം. ഈ അലുവ സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 1.5 മണിക്കൂർ തുടങ്ങി 2 മണിക്കൂർ വരെ എടുക്കും. കടകളിലേക്ക് ഉണ്ടാക്കുമ്പോൾ അവർ നല്ല ചൂടിലിട്ടിട്ട് ഉണ്ടാക്കാം. 1.5 മണിക്കൂർ കൊണ്ട് അവരുടെ അലുവ റെഡിയാവും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും.
പിന്നെ ഇത് തിളച്ച് പോകാണ്ട് നോക്കണം നമ്മൾ. ഇപ്പം നമ്മുടെ അലുവ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, വളരെ കുറച്ച് ചേർത്താൽ മതി. ഏലക്കായുടെ പൊടി ചേർക്കുക, സിനമൺ പൗഡർ ചേർക്കുക. ഇനി ഇതിലേക്ക് നട്ട്സുകൾ ചേർക്കാം. അത് അലുവ ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ട് വേണം ഇതിലേക്ക് നമുക്ക് നട്ട്സ് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏറ്റവും ആദ്യം തേങ്ങക്കൊത്ത് ചേർക്കാം. തേങ്ങക്കൊത്ത് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ബദാം ചേർക്കാം. കാഷ്നട്ട് ചേർക്കാം. ഈ അലുവ നന്നായിട്ട് തിക്കായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് മുകളിൽ വരും, അപ്പോഴാണ് നമ്മുടെ അലുവ നമുക്ക് സെറ്റ് ആവുക. അലുവ നമ്മൾ സ്പൂണിൽ എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിപ്പോൾ കുറച്ച് വെള്ളമായിട്ടാണ് വരുന്നത്, ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരണം. പിന്നെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അലുവ സെറ്റായിട്ടുണ്ട്. അലുവ നല്ല ഇതേപോലെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ അലുവ നമുക്ക് ഇതേപോലെ നല്ല കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കാം. നല്ല പരന്ന പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലത്തെ കുഴിയുള്ള പാത്രത്തിൽ വേണം ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ ഒഴിച്ചു വയ്ക്കണം. അലുവ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അലുവ നല്ല സെറ്റായിട്ട് വരും. അതിൻ്റെ വേണം ഇത് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.